ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ? ഒരു ഗ്രാമത്തിൽ ഒരാട്ടിടയനുണ്ടായിരുന്നു. മഹാവികൃതിയായിരുന്നു അവൻ. ഗ്രാമത്തിനക്കരെയുള്ള കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകലായിരുന്നു അവന്റെ ജോലി. അന്നും പതിവ് പോലെ ആടുകളെ മേയ്ക്കാൻ ഇടയൻ കാട്ടിലെത്തി. പെട്ടെന്ന് അവന് ഒരു കുസൃതി തോന്നി. ഈ ഗ്രാമവാസികളെ ഒന്ന് പറ്റിക്കുക തന്നെ അവൻ തീരുമാനിച്ചു. ആടുകൾ ശ്രദ്ധിക്കും വിധം അവൻ നിലവിളിച്ചു. അക്കരെ പല പല പണികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഗ്രാമവാസികൾ. അവർ ഈ നിലവിളി കേട്ടു. അവർ കല്ലും കവണയും കോടാലിയും വാളും ഒക്കെയായി ഓടിയെത്തി. എന്നാൽ നിലവിളി കേട്ടിടത്തെത്തിയപ്പോൾ അസാധാരണമായൊന്നും അവർ കണ്ടില്ല. നന്നായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെയും ഉല്ലാസവാനായി നിൽക്കുന്ന ഇടയ ചെറുക്കനെയുമാണ് അവർ കണ്ടത്. അവർ അവനോട് ചോദിച്ചു, പുലി വരുന്നെന്ന് നിലവിളിച്ചത് ആരാണ്? എവിടെ നിന്നാണ് ആ നിലവിളി കേട്ടത്? എന്തോ എനിക്കറിയില്ല, ഞാനൊരു പുലിയെയും കണ്ടില്ല, നിലവിളിയും കേട്ടിട്ടില്ല. അവൻ ഒരു കുസൃതി ചിരിയോടെ മറുപടി പറഞ്ഞു. വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒന്നുകൂടി ആ പഴയ തമാശ ആവർത്തിക്കണമെന്ന് ഇടയന് തോന്നി. അവൻ ഉടൻ തന്നെ വിളിച്ചു കൂവി, അയ്യോ പുലി വരുന്നേ, രക്ഷിക്കണേ. അപ്പോഴും ആളുകൾ കല്ലും കവണയും ഒക്കെയായി ഓടിയെത്തി. പക്ഷെ ഒന്നും കണ്ടില്ല. പണ്ടത്തെ പോലെ ഇടയൻ ആടുകളെ മേയ്ക്കുന്നു. അവനോടന്വേഷിച്ചപ്പോൾ അവനൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും മറുപടി കിട്ടി. നാട്ടുകാർ നിരാശയോടെ മടങ്ങി. പിറ്റേ ദിവസം ഇടയൻ ആടുകളെ മെയ്യാൻ വിട്ടിട്ട് ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആടുകൾക്കറിയുന്ന ഒച്ച കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. അവൻ ഭയന്നുപോയി. അതാ ഒരു പുലി. തന്നെ തന്നെയാണ് അവൻ നോക്കുന്നത്. ആടുകൾ ഭയന്ന് വിറച്ച് എവിടേക്കൊക്കെയോ ഓടുന്നു. പേടിയോടെ ഇടയൻ നിലവിളിച്ചു, ഓടി വരണേ, രക്ഷിക്കണേ, അയ്യോ പുലി വരുന്നേ, പുലി. സത്യമായിട്ടും പുലി വരുന്നുണ്ട്, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഗ്രാമീണരെല്ലാവരും ആ നിലവിളി കേട്ടു. ഇതെല്ലാം തങ്ങളെ പറ്റിക്കാൻ ആ വികൃതി ചെറുക്കൻ ചെയ്യുന്ന പണികളാണ്. അങ്ങനെ കരുതി അവരാരും ഓടിച്ചെന്നില്ല. പക്ഷെ പിന്നീടൊരിക്കലും ആ ഗ്രാമവാസികൾ ആ ഇടയനെയും ആടുകളെയും കണ്ടില്ല. അവൻ്റെ ആടുകളെയെല്ലാം പുലി കൊന്നു തിന്നിരുന്നു. നോക്കണേ, സ്വയം വരുത്തിയ വീന തന്നെ അല്ലേ? ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ തന്നെ ഒരിക്കൽ അപായത്തിൽ പെടുത്താം. ആരും നമ്മളെ വിശ്വസിക്കാനോ സഹായിക്കാനോ വരില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെയും പറ്റിക്കാതെ എല്ലാവരെയും സഹായിച്ചു വേണം നമ്മൾ ജീവിക്കാൻ. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുതേ. പുതിയൊരു കഥയുമായി നാളെ കാണാം.